കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളുടെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. 7 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ നിർണായകമായ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികളെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കും. 1-ാം പ്രതി പത്മകുമാർ, 2-ാം പ്രതി ഭാര്യ അനിതകുമാരി, 3-ാം പ്രതി മകൾ അനുപമ എന്നിവരുടെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുമ്പോൾ കേസിൽ നിർണായകമായ പല തെളിവുകളും മൊഴികളും അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. പ്രതികളെ കസ്റ്റഡി ലഭിച്ച ആദ്യ 2 ദിവസം വിശദമായ ചോദ്യം ചെയ്യലാണ് അന്വേഷണ സംഘം നടത്തിയത്. മണിക്കൂറുകളോളം തുടർച്ചയായി നടത്തിയ ചോദ്യം ചെയ്യലിലൂടെ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മൊഴികളിൽ വ്യക്തത വന്നതിനു ശേഷമാണ് അന്വേഷണ സംഘം തെളിവെടുപ്പ് തുടങ്ങിയത്. ചാത്തന്നൂരിലെ പ്രതികളുടെ വീട്, പോളച്ചിറയിലെ ഫാം ഹൗസ്, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഓയൂരിലെ കാറ്റടിമുക്ക്, കുട്ടിയെ ഉപേക്ഷിച്ച ആശ്രമ മൈതാനം, പ്രതികൾ ഒളിവിൽ പോയ തമിഴ്നാട്ടിലെ സ്ഥലങ്ങൾ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ പ്രതികളെ എത്തിച്ച വിശദമായ തെളിവെടുപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അന്വേഷണ സംഘം പൂർത്തിയാക്കിയത്. കുട്ടിയുടെ സ്കൂൾ ബാഗ്, വ്യാജ നമ്പർ പ്ലേറ്റിന്റെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ കണ്ടെത്താനായത് അന്വേഷണത്തിൽ നിർണായകമായി. സ്കൂൾ ബാഗ് 6-വയസ്സുകാരിയുടേത് തന്നെയെന്ന് രക്ഷിതാക്കളെ കാണിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കുട്ടിയുടെ മാതാവിനെ ഫോണിൽ വിളിച്ച സ്ത്രീ ശബ്ദം 2-ാം പ്രതി അനിതകുമാരിയുടേത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി അന്വേഷണ സംഘം ശബ്ദം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. കൃത്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രതികൾ ബുക്കുകളിൽ എഴുതി വച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇത് എഴുതിയത് പ്രതികൾ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി 3 പ്രതികളുടെ കയ്യക്ഷര പരിശോധനയും നടത്തി. കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കുന്ന പ്രതികൾക്കായി പ്രതിഭാഗം ജാമ്യാപേക്ഷ നൽകും. തുടർന്നുള്ള അന്വേഷണങ്ങൾക്ക് പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം പിന്നീട് വീണ്ടും കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകും. ജനം, കൊല്ലം.